പ്രചരണ ഇതിലായി ചെയ്യപ്പെടുന്ന സ്തുത്യർഹമായുള്ള സേവനം നമുക്കറിയാം. നിരവധി ഭാഷകളുണ്ട് ഇന്ത്യയിൽ. നിരവധി ഭാഷകളിലേക്ക് വേദപുസ്തകം പരിഭാഷപ്പെടുത്തി സാധാരണക്കാർക്ക് തിരുവേദനം ഗ്രാഹ്യമായ വിധത്തിൽ നൽകിക്കൊടുക്കുന്നു. ഇതിൻ്റെ ആരംഭകാലത്ത് രണ്ട് പ്രവർത്തകരെ കുറിച്ച് ഞാൻ പറയട്ടെ. വില്യം കേറി എന്നതായ ഒരു മനുഷ്യൻ ദൈവാത്മപ്രേരിതനായി ഇന്ത്യ ബംഗാളിലേക്ക് കടന്നു വന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാർ കൽക്കട്ടയിൽ ആധിപത്യം ഉറപ്പിച്ചിരുന്നതാണ് സമയ സ്ഥലത്താണ്. എന്നാൽ ബ്രിട്ടീഷുകാർ വന്നതുകൊണ്ടല്ല വേദപുസ്തകത്തിൻ്റെ പ്രചരണത്തിന് വേണ്ടിയുള്ള ഉത്തേജനം ലഭിച്ചത്. അദ്ദേഹം കൽക്കട്ടയിലെത്തിയപ്പോൾ അവിടെ പ്രവേശനം അനുവദിച്ചില്ല. ഒരു ഡച്ച് സെറ്റിൽമെൻ്റ് ആയിരുന്നതായ അടുത്ത ഒരു സ്ഥലത്തേക്ക്, കൽക്കട്ടയ്ക്ക് അടുത്തുള്ള സറാംപൂർ എന്ന സ്ഥലത്തേക്ക് പോവുകയും അവിടെ അദ്ദേഹം താമസിച്ചുകൊണ്ട് ഇന്ത്യയിലെ 40 ഭാഷകളിൽ പ്രാവീണ്യം നേടി വേദപുസ്തകം പരിഭാഷപ്പെടുത്തുന്നതിനുള്ള പ്രചോദനം നൽകി. ഈ പ്രചോദനത്തിൽ ആകൃഷ്ടനായിരുന്ന ഹെൻറി മാർട്ടിൻ എന്ന് പറയുന്നതായ ഒരു യുവ കേംബ്രിഡ്ജ് സർവകലാശാലയിൽ നിന്ന് ഉന്നത ബിരുദങ്ങൾ നേടിക്കഴിഞ്ഞപ്പോൾ തുടർന്ന് വന്ന് സിറാംപൂരിൽ തന്നെ വന്ന് താമസിച്ചുകൊണ്ട് പേർഷ്യൻ ഭാഷയിലേക്ക് വേദപുസ്തകം പരിഭാഷപ്പെടുത്തി അതിന് പ്രതി കൊണ്ടിയെന്ന് ഔറംഗസീബ് ചക്രവർത്തി മുഗൾ ചക്രവർത്തിക്ക് കാഴ്ചവെച്ചു. മനോഹരമായിരിക്കുന്ന ഭാഷയിൽ, ആകർഷകമായിരിക്കുന്ന വിധത്തിൽ അത് പരിഭാഷപ്പെടുത്തിയതിൽ മുഗൾ ചക്രവർത്തി അദ്ദേഹത്തിന് അനുമോദനം നൽകി അത് സ്വീകരിച്ചു. ഇന്നും ബംഗാൾ സിറാംപൂരിലുള്ള നദീ തീരത്തുള്ള ഒരു ചെറിയ പഗോഡയിലിരുന്നു കൊണ്ടാണ് അദ്ദേഹം ഇത് തർജ്ജമ ചെയ്തത്. അതിൻ്റെ സ്മാരകമായിട്ട് ആ പഗോഡ ഇന്നും സ്ഥിതി ചെയ്യുന്നുണ്ട്. അതിനുശേഷമാകുന്നു ഇന്ത്യയിലുള്ള തിയോളജിക്കൽ സ്റ്റഡീസിന് ഉള്ള പ്രേരണയുണ്ടായത്. വില്യം കേറിയുടെ നേതൃത്വത്തിൽ സിറാംപൂർ സർവകലാശാല ഡച്ച് ഗവൺമെൻറ്റിൻ്റെ ആധികാരികതയോടെ ആരംഭിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല ഏതാണ്? അതിനുശേഷമാണ് ബോംബെയിലും അതുപോലെ തന്നെ കൽക്കട്ടയിലും മദ്രാസിലും യൂണിവേഴ്സിറ്റികൾ ആരംഭിച്ചത്. അതും പ്രത്യേകിച്ച് ഓർക്കണം. ഇങ്ങനെ വലിയ ഒരു ചരിത്ര പശ്ചാത്തലം ഈ വേദപുസ്തകത്തിൻ്റെ ഇന്ത്യയിലേക്കുള്ള പ്രവേശനത്തിനുള്ളതായി. കേരളത്തിലേക്ക് വരുമ്പോൾ ഹെൻറി ബേക്കർ പറയുന്നതാണ്, ബേക്കർ സാഹിബും മറ്റും വേദപുസ്തകം പരിഭാഷപ്പെടുത്തി. അന്ന് ഇംഗ്ലീഷിൽ നിന്നാണ് ഈ ഇത് പരിഭാഷപ്പെടുത്തി. അതുകൊണ്ട് ചില വികലതകളൊക്കെയും വേദപുസ്തകത്തിൻ്റെ പരിഭാഷയിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട്. ആദ്യമേ കോട്ടയത്ത് കല്ലച്ചിൽ അച്ചടിച്ചതായിട്ടുള്ള വേദപുസ്തകത്തിൻ്റെ മലയാള വിവർത്തനം ആദ്യം അന്തവുമില്ലാത്ത പുസ്തകമായിട്ട് ചില വീടുകളിലൊക്കെ ഇന്നും പുരാതന വീടുകളിൽ കാണാറുണ്ട്. എന്നാൽ അതിൻ്റെ മധ്യഭാഗത്താണെന്നുള്ള സങ്കീർത്തനങ്ങൾ, അതിൽ 145 സങ്കീർത്തനം 9 വാക്യം ഇപ്രകാരമാണ് വായിക്കുന്നത്. അതിൽ യഹോവ സർവ്വപുരുഷന്മാർക്കും നല്ലവരാകുന്നു, സർവ സൃഷ്ടികൾക്കോടും അവന് ദയ തോന്നുന്നു, ആകയാൽ സർവ സൃഷ്ടിയും അവൻ്റെ മഹത്വത്തെ കീർത്തിക്കുന്നു. കാരണം ഇംഗ്ലീഷ് പരിഭാഷ ഗോഡ് ഈസ് ഗുഡ് ടു ഓൾ മെൻ എന്നാണ്. എന്നാൽ പിന്നീടാണ് മൂലഭാഷയിലേക്കുള്ളത് കടന്നു കയറ്റം വരികയും മനസ്സിലാക്കിയപ്പോൾ
ഇന്ന് ആ വാക്യം തർജ്ജമ ചെയ്തിരിക്കുന്നത് യഹോവ സർവസൃഷ്ടിക്കും നല്ലവരാകുന്നു. പുരുഷന്മാർക്ക് മാത്രമല്ല, സ്ത്രീകൾക്ക് കൂടെ ഉൾപ്പെടുത്തിയാലൊക്കെയല്ല, കുഞ്ഞുങ്ങളെ കൂടെ ഉൾപ്പെടുത്തിയാലൊക്കെയല്ല, മനുഷ്യൻ്റെ അധിവാസയോഗ്യമായ വിധത്തിൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് ജഗന്നിയന്താവിന് അവൻ നല്ലവരാകുന്നു എന്നാണ് പറഞ്ഞത്. അത് വായിച്ചപ്പോൾ തെക്കേ അമേരിക്കയിലെ ഒരു വേദശാസ്ത്രജ്ഞനായിരുന്ന ഗുട്ടാരിസ് എന്ന് പറയുന്ന ഒരു ദേഹം വലിയ വേദശാസ്ത്രജ്ഞനായിരുന്നു. കഴിഞ്ഞ 20-ാം നൂറ്റാണ്ടിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കുവാൻ എനിക്കൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അമേരിക്കയിൽ വെച്ച് അദ്ദേഹം പറഞ്ഞു, ഞാൻ ആ വാക്യം വായിച്ചപ്പോൾ ഞാൻ തരിച്ച് നിന്നുപോയി. യഹോവ സർവ സൃഷ്ടിക്ക് നല്ലവരാകുന്നു. അതുകൊണ്ട് എനിക്കെന്താണ് അതിന് അതുമായിട്ട് ബന്ധം? ഞാൻ തരിച്ചു നിന്നുപോയി. അതുകൊണ്ട് സർവ മനുഷ്യരും ദൈവത്തിൻ്റെ സൃഷ്ടിക്ക് നല്ലവരായിരിക്കണം എന്ന് ഉള്ള വേദശാസ്ത്രത്തിൻ്റെ ഉപജ്ഞാതാവായിട്ട് അദ്ദേഹം തീർന്നു. അതിൽ നിന്നാണ് കഴിഞ്ഞ തലമുറയിൽ വളരെ പ്രശസ്ത യുദ്ധം, 2-ാം ലോകമഹായുദ്ധത്തിന് മുമ്പ് വേദശാസ്ത്ര മേഖലകളെ ഇളക്കി മറിച്ചതായ വിമോചന പ്രത്യയശാസ്ത്രം, വിമോചന വേദശാസ്ത്രം എന്ന പ്രത്യേക ശാക്തീകരണം ഉണ്ടായത്, ലിബറേഷൻ തിയോളജി ഉളവായത്. അതിൻ്റെ ഉപജ്ഞാതാവായിരുന്നു നമ്മുടെ കോളേജിരിക്കാരൻ, ഈ കൺവെൻഷന് പാഠപുസ്തകങ്ങളും അച്ചടിച്ചിരുന്നതായ CPMS മാമച്ചൻ്റെ മകൻ ഡോക്ടർ MM തോമസ് എന്നുള്ളത് ഓർമ്മിപ്പിക്കട്ടെ. അങ്ങനെ നമുക്ക് നോക്കുകയാവുന്നതെങ്കിൽ ഇതിൻ്റെ ഓളങ്ങൾ ഈ പമ്പാനദിയുടെ ഈ മേഖലകളിലും തളംതട്ടി നിന്ന കാലഘട്ടത്തെ അനുസ്മരിച്ചുകൊണ്ട് ഈ ആധുനിക പരിഭാഷ പ്രത്യേകിച്ച് ഇന്നത്തെ യുവജനങ്ങൾക്ക് അവർക്ക് ഗ്രാഹ്യമായ ഭാഷയിൽ അവരെ വെല്ലുവിളിക്കുന്നതായുള്ള ചലഞ്ചിങ് മെസ്സേജായി ബൈബിൾ സൊസൈറ്റി പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഈ പുസ്തകത്തിൻ്റെ ആദ്യ പ്രതി, ഒരു പ്രതി ഇപ്പോഴത്തെ ബൈബിൾ സൊസൈറ്റിയുടെ കേരള ഓഫീസിലൊരു പ്രസിഡൻറ്റിനെ ഏറ്റുവാക്കിയതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ദൈവത്തെ സ്തുതിക്കും. തിരുമേനിയുടെ നല്ല വാക്കുകൾക്ക് വിനയപൂർവ്വം നന്ദി രേഖപ്പെടുത്തട്ടെ. വാത്സല്യമുള്ളവരെ, ഒരു കാലത്ത് ഒളിഞ്ഞും മറഞ്ഞും പാത്തും നടന്ന പല കാര്യങ്ങൾ ഇന്നൊരു മറയും ഇല്ലാതെ മാന്യതയുടെ അടയാളമായി മാറിയിരിക്കുന്നു. ക്രൈസ്തവ കുടുംബങ്ങളിൽ മാതാവും പിതാവും കുട്ടികളും കൂടി മദ്യം ഉപയോഗിക്കുന്നു എന്നുള്ളൊരവസ്ഥ വരെ നമ്മുടെ നാട്ടിൽ ആയിക്കഴിഞ്ഞു. ഈ അപകടകരമായ മേഖലയെ തിരിച്ചറിഞ്ഞ് ക്രൈസ്തവ ജീവിതങ്ങളുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി ഈ സഭയും അതുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങളും നടത്തുന്ന പ്രവർത്തനങ്ങൾ ദൈവാത്മാവ് അനുഗ്രഹകരമാക്കി ഫലപ്രദമാക്കി തീർക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ മദ്യവും മയക്കുമരുന്നും ലഹരി വസ്തുക്കളും തള്ളിക്കൊണ്ടല്ല, എന്നാൽ ഞാൻ ആനുകാലികമായി ഇതിനേക്കാൾ കുറെ കൂടെ ഗുരുതരമായ ചില കാര്യങ്ങൾ ഞാൻ കാണുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന് തൻ്റെ പരിസ്ഥിതി ശുശ്രൂഷയുടെ കാലഘട്ടത്തിൽ ഒരുപാട് അധിക്ഷേപങ്ങൾ, ആക്ഷേപങ്ങൾ, പരിഹാസങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. അവന് ബേൽസബൂബുണ്ട്, ഭൂതങ്ങളുടെ തലവൻ്റെ സേവകനാണ്, അവന് ഭൂതമുണ്ട്, എന്തിന് അവനൊരു ഭ്രാന്തനാകുന്നു എന്ന് പോലും വിളിക്കപ്പെട്ടു. മറിയയുടെ മകൻ, ദൈവദൂഷകൻ, ഒരു നീണ്ട ലിസ്റ്റ് നാം കാണുന്നുണ്ട്. എന്തായിരുന്നു അതിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കേ ഞാൻ കാണുന്നുള്ളൂ: അസൂയ. അവൻ്റെ പ്രഭാഷണങ്ങളും അവൻ്റെ പ്രവർത്തനങ്ങളും ആ കാലഘട്ടത്തിലെ മതനേതൃത്വത്തെ വെല്ലുവിളിക്കുന്നതായിരുന്നു.
ആശയങ്ങളെ ആശയങ്ങൾ കൊണ്ട് നേരിടാൻ കഴിയാതെ വന്നപ്പോൾ യഹൂദമത നേതൃത്വം എന്താ ചെയ്തത്? അവനെ അധിക്ഷേപിച്ചു, ആക്രമിച്ചു, ഇല്ലാതാക്കി. സത്യവിരുദ്ധവും അവാസ്തവവുമായ വാർത്തകൾ സൃഷ്ടിച്ചു, പ്രചരിപ്പിച്ചു. അവനെ അധിക്ഷേപിച്ചു, ആക്രമിച്ചു, ഇല്ലാതാക്കി. അതിനെ വ്യക്തിഹത്യ എന്നുള്ളൊരു വാക്ക് കൊടുത്താൽ അതായിരിക്കും ഏറ്റവും ചേരുന്നത് എന്നെനിക്ക് തോന്നിപ്പോകുന്നു. അതിൻ്റെ ഒരാധുനിക പതിപ്പാണ് ഇന്നത്തെ സമൂഹ മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ. കർത്താവ് തന്നെ പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള അധിക്ഷേപങ്ങൾ, സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും നിരക്കാത്ത അധിക്ഷേപങ്ങൾ, ഇത് പരിശുദ്ധാത്മാവിനെതിരായ ഒരു പാപമാണ് എന്നും അതിനൊരു കാലത്തും മോചനമുണ്ടാകുകയില്ല എന്നും ക്രിസ്തു പഠിപ്പിക്കുന്നുണ്ട്. പരമ്പരാഗതമായ പാതയിലെ ദൈവാത്മാവിൽ, ക്രിസ്തുവിലുണ്ടായ ചില വ്യതിചലനങ്ങൾ അവന് ശത്രുക്കളെ സൃഷ്ടിച്ചു. അങ്ങനെ ഉണ്ടായിരുന്നവർ വെറുളി പിടിച്ചു, അവനെ അധിക്ഷേപിക്കുവാൻ തയ്യാറായി. ആ അധിക്ഷേപത്തിൻ്റെ ഒരു ആധുനിക പതിപ്പാണ് ഇന്നത്തെ സമൂഹ മാധ്യമം. സമൂഹമാധ്യമങ്ങൾ മനുഷ്യർക്ക് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാനൊരു ഒരു പഠനക്കുറിപ്പ് കണ്ടു. ഞാൻ കണ്ട കുറിപ്പിനകത്ത് പ്രധാനമായി ഇത് നമ്മെ സഹായിക്കുന്നത് മൂന്നേ മൂന്ന് കാര്യങ്ങളിലാണെന്നായിരുന്നു കണ്ടത്. ഒന്ന്, വാർത്തകൾ കുറെ കൂടി ജനകീയമാക്കി. ഉത്തമ മാധ്യമങ്ങൾ തമസ്കരിക്കുന്നത്, നിരാകരിക്കുന്നത്, അവർ ശ്രദ്ധിക്കാതെ പോകുന്നത് പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ സമൂഹ മാധ്യമങ്ങൾക്ക് കഴിയുന്നുണ്ട്. മൂന്ന്, ഈ വാർത്താ രംഗത്ത് ഉള്ള ചില ദ്രുതഗതിയിലുള്ള സ്പീഡ് എന്ന് പറയുന്നത്, ഒരു ഉദാഹരണത്തിന്, കഴിഞ്ഞ വെള്ളിയാഴ്ച സൗദി അറേബ്യയിലുള്ള ഒരു കോൺഗ്രിഗേഷൻ്റെ പ്രാർത്ഥന തുടങ്ങുന്നതിന് മുമ്പ് അവിടെ നിന്നൊരു മെസ്സേജ് വന്നു, അവർക്കുള്ള ചില ഡോക്യുമെൻ്റുകൾ യോഗം തീരുന്നതിന് മുമ്പ് അയച്ചു തന്നാൽ ഉപകാരമായിരിക്കുമെന്ന്. 15 മിനിറ്റ് കൊണ്ടത് തയ്യാറാക്കി അത് അയച്ചു കൊടുത്തു. അത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സെക്രട്ടറിയാണ് ചെയ്തത്. അത് ഞാൻ ആ കസേരയിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പേ അവിടെ കിട്ടി എന്നുള്ള സിഗ്നലും എനിക്ക് ലഭിക്കുകയുണ്ടായി. ദുർഗതിയിൽ പണ്ട് ഇതൊക്കെ ഒന്ന് അയക്കണമായിരുന്നെങ്കിൽ ഇത് പോസ്റ്റ് ഓഫീസിൽ പോയി അയച്ച് എത്ര നാളുകൾ കാലങ്ങളാണ് എടുക്കുന്നത്. ഞൊടിയിടയ്ക്കുള്ളിൽ ഈ വാർത്തകൾ കൈമാറുവാനുള്ള സൗകര്യമായി. എന്നാൽ ഈ ഗുണഗണങ്ങളെക്കാൾ കൂടുതൽ അപകടകരമായിട്ടുള്ള കാര്യമാണ് ഇതിൽ കൂടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ കണ്ടത്, ആർക്കും എന്തും വാർത്തകൾ രൂപേണ സൃഷ്ടിക്കുവാനുള്ള, അത് കൈമാറുവാനുള്ള സൗകര്യമുണ്ടായി. അച്ചടിച്ചു വരുന്ന വാർത്തകൾ കുറെ കൂടി ശ്രദ്ധിക്കും, ചില നിയന്ത്രണങ്ങളുണ്ട്. ഇതിനൊരു ശ്രദ്ധയുമില്ല, ഇതിനൊരു നിയന്ത്രണവുമില്ല. ആർക്കും ആരെയും എന്തും പറഞ്ഞ് അപമാനിക്കാം, അധിക്ഷേപിക്കാം എന്നുള്ള നിലയിലായി. സംസ്കാരത്തിൻ്റെ അതിരുകൾ തകരുന്നു, മാന്യതയുടെ മതിരുകൾ മറിയുന്നു. അപ്പോൾ ഇതിൻ്റെ ഉപസംഹാരമായിട്ട് കൊടുത്തിരുന്നത്, മനസ് ചെകുത്താൻ്റെ പണിപ്പുരയാകുമ്പോഴാണ് ഇങ്ങനെയുള്ളതൊക്കെ സംഭവിക്കുന്നത്. സംസ്കാരത്തിൻ്റെയും മാന്യതയുടെയും അവസാനത്തെ തരിയും നഷ്ടപ്പെട്ടു പോയവർക്ക് മാത്രമേ അത് അപമാനത്തിനും അധിക്ഷേപത്തിനും മാത്രം ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളത്. പൗലോസിൻ്റെ പ്രാർത്ഥനകൾ നമുക്ക് പലതും സുപരിചിതമാണ്. എഫേസ്യ ലേഖനം
മൂന്നാം അധ്യായം 14 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ്റെ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. അതിൽ ആദ്യത്തെ രണ്ട് കാര്യങ്ങൾ, നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടണം. മദ്യമായാലും മയക്കുമരുന്നായാലും മാധ്യമമായാലും മാന്യതയുടെ നിയന്ത്രണങ്ങൾ പാലിക്കുവാൻ നമുക്ക് സാധിക്കുന്നത് നമ്മുടെ അകത്തെ മനുഷ്യൻ്റെ ബലപ്പെടുത്തലിലൂടെ മാത്രമാണ്. രണ്ട് നാല് കാര്യങ്ങൾ പറയുന്നു, രണ്ടേ ഞാൻ എടുക്കുന്നുള്ളൂ. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഉള്ളിൽ വസിക്കണം. നമ്മുടെ ഉള്ളിൽ ദൈവാംശം ശക്തിപ്പെടുകയും സുവിശേഷാംശം പ്രബലപ്പെടുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ക്രിസ്തീയ മനസാക്ഷി അത് കൂടുതൽ വ്യക്തതയുള്ളതും ശക്തമായിട്ടുള്ളതും ആയിത്തീരുന്നത്. ഈ കാലഘട്ടം, ഞാനും നിങ്ങളും അധിവസിക്കുന്ന ഈ കാലഘട്ടത്തെ പോസ്റ്റ് ട്രൂത്ത് പീരിയഡ്, സത്യാനന്തര യുഗം കാലഘട്ടം എന്ന് വിളിക്കുന്നു. പോസ്റ്റ് ട്രൂത്ത് എന്നുള്ള, സത്യാനന്തരം എന്നുള്ളൊരു വാക്ക് ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ ഇടം തേടിയത് 2016 പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു. സത്യം തമസ്കരിക്കപ്പെട്ട, അവഗണിക്കപ്പെട്ട ഒരു കാലഘട്ടം. ഇത് ഒരു മേഖലയിൽ മാത്രമല്ല, സമസ്ത മേഖലകളിലും സത്യം തമസ്കരിക്കപ്പെട്ടിരിക്കുക. ഡൽഹിയിലെ ഇലക്ഷൻ്റെ റിസൾട്ട് ഇന്ന് നമ്മൾ പത്രത്തിൽ കൂടെ വായിച്ചു. കേജരിവാൾ 3rd പ്രാവശ്യം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ 2 സഹപാഠികളായ മലയാളികളിൽ ഒരാൾ നടത്തുന്ന ഒരു പരാമർശനം ഇന്നത്തെ പത്രത്തിൻ്റെ അകത്തെ പേജിലുണ്ടായിരുന്നു. മഹാത്മാഗാന്ധിയുടെ സത്യാന്വേഷണ പരീക്ഷണം എന്നുള്ള ഗ്രന്ഥം നിരന്തരമായി മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നടന്ന ഒരാളായിരുന്നു കേജരിവാൾ എന്ന്. പക്ഷേ ഇന്ന് സത്യാനന്തര അനുഭവങ്ങളെ ചേർത്ത് പിടിക്കുന്ന പ്രവണത സമസ്ത മേഖലകളിലും വ്യാപകമായി വരികയാണ്. മറ്റുള്ളവരെ അധിക്ഷേപിക്കുക, വഞ്ചിക്കുക എന്നൊക്കെ പറയുന്നത് മാന്യതയുടെ ലക്ഷണമായി, അതൊരു വിനോദമായി, അതൊരു വീരകൃത്യവുമായി ആഘോഷിക്കുന്നു. അതുകൊണ്ടാണ് ശ്രീ എം എൻ കാരശ്ശേരി സമൂഹ മാധ്യമത്തെ വിളിച്ചത്. അത് ഈ ക്രൂര വിനോദം എന്നുള്ളതാണ്. ഇന്ന് ബഹുഭൂരിപക്ഷം പേരും ക്രൂര വിനോദത്തിൽ ലമിക്കുകയാണ്. അടുത്ത കാലത്തിറങ്ങിയ ചില ചിന്തകളും ഗ്രന്ഥങ്ങളും ഈ സത്യാന്വേഷണ യുഗത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കുകയും പാലിക്കുകയും ചെയ്യേണ്ട കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്തുന്നത്. അമേരിക്കയിലെ ന്യൂയോർക്ക് ടൈംസിലെ പുസ്തക നിരൂപക ആയ മിഷിക്കോ കകുത്താനി പുലിറ്റ്സർ പോലെയുള്ള സാഹിത്യ സമ്മാനങ്ങൾ പലതും കരസ്ഥമാക്കിയതാണ്. അവരുടെ ശ്രദ്ധേയമായൊരു ഗ്രന്ഥം ദ ഡെത്ത് ഓഫ് ട്രൂത്ത്, സത്യത്തിൻ്റെ മരണം. ഈ ഗ്രന്ഥത്തെ മലയാളിക്ക് പരിചയപ്പെടുത്തിയത് ശ്രീ എൻ ഇ സുധീർ ആയിരുന്നു. അദ്ദേഹം അതിന് അദ്ദേഹം കൊടുത്ത തലക്കെട്ട് അസത്യം സത്യമാകുമ്പോൾ എന്നായിരുന്നു. അതിലെ പ്രധാനമായ ആശയം സത്യത്തിനുണ്ടാകുന്ന ക്ഷതം അസത്യത്തിൻ്റെ തേർവാഴ്ച. ഇത് വളരെ പ്രബലമായി വ്യാപകമായി എല്ലാ മേഖലകളിലും കടന്നു ചെന്നുകൊണ്ടിരിക്കുക. സത്യത്തെ പൂർണ്ണമായി തമസ്കരിക്കുക, നിരാകരിക്കുക, ആ സ്ഥാനത്ത് അസത്യത്തെ, അസത്യ അനുഭവങ്ങളെ വാഴ്ത്തുക. അപ്പോൾ മിഷിക്കോ കകുത്താനി പറയുന്നത് നാം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് സത്യത്തിൻ്റെ തിരോധനവും അസത്യത്തിൻ്റെ ശാക്തീകരണവുമാണ് എന്ന്. അതിനവർ മുന്നോട്ട് വയ്ക്കുന്നത് ജനക്കൂട്ടത്തിൻ്റെ നീതി. ഇതിനൊക്കെയുള്ള ഉദാഹരണങ്ങൾ നിങ്ങൾ തന്നെ നോക്കിക്കൂ. ജനക്കൂട്ടമാണ് നീതി തീരുമാനിക്കുന്നത്. സത്യം കളിയാക്കപ്പെടുകയോ തമസ്കരിക്കപ്പെടുകയോ ചെയ്യുന്നു. കയ്യൂക്കിൻ്റെ നീതി,
ജീവസന്ധാരണത്തിന് വേണ്ടി ബംഗാളിൽ നിന്ന് നമ്മുടെ നാട്ടിൽ വന്ന് പാർത്ത് കൂലിവേല ചെയ്തുകൊണ്ടിരുന്ന ഒരു തൊഴിലാളി ഞായറാഴ്ച ഒഴിവ് ദിവസം ഒരു നല്ല ആഹാരം കഴിക്കാനായി 400 രൂപ കൊടുത്തൊരു കോഴിയെ വാങ്ങിച്ചുകൊണ്ട് കറി വെക്കാൻ പോയപ്പോൾ ഇതിവൻ മോഷ്ടിച്ചതാണെന്ന് പ്രഖ്യാപിക്കുകയും ആൾക്കൂട്ടം കൂടുകയും ആ ആളിനെ ഇല്ലാതാക്കുകയും ചെയ്തത് നമ്മുടെ ഈ കേരളക്കരയിലാണ്. ആ മനുഷ്യൻ വിളിച്ചു പറയുന്നുണ്ട്, ഞാനിത് 400 രൂപ കൊടുത്ത് വാങ്ങിച്ചതാണ്, ഞാൻ മോഷ്ടിച്ചതല്ലെന്ന്. പക്ഷേ ജനക്കൂട്ടമാണ് തീരുമാനിക്കുന്നത് നീതിയുടെ കാര്യം. കകുത്താനി വീണ്ടും പറയുന്നു, വ്യാവസായിക അളവിലാണ് അസത്യങ്ങളും കള്ളത്തരങ്ങളും സമൂഹത്തിലേക്ക് തള്ളപ്പെട്ടുകൊണ്ടിരിക്കുന്നതെന്ന്. ഒന്നും ഒരു മുറിയും അവിടെയും ഇവിടെയുമായിട്ട് മാത്രമല്ല, ഒരു വ്യവസായശാലയിൽ നിന്ന് അത് ഉൽപ്പാദിപ്പിക്കുന്ന വസ്തു അത് സമൂഹത്തിലേക്ക് കടന്നു വരുന്നത് പോലെ വ്യാവസായിക അടിസ്ഥാനത്തിൽ അസത്യങ്ങളും വാസ്തവവിരുദ്ധവുമായിട്ടുള്ള കാര്യങ്ങൾ ഈ സമൂഹത്തിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു. സമൂഹ മാധ്യമം അതിൻ്റെ മുഖ്യ പങ്ക് ഈ രംഗത്ത് ഏറ്റെടുത്തിരിക്കുന്നു. അതുകൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ, നമ്മുടെ ദേശീയതാ ബോധം നമുക്ക് നഷ്ടപ്പെട്ടു. ഭാരതത്തിൻ്റെ പ്രത്യേക കോണ്ടെക്സ്റ്റിൽ സന്ദർഭത്തിൽ ആ കണ്ണാടിയിൽ കൂടി അവർ പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചു നോക്കൂ പ്രിയമുള്ളവരെ. നമുക്ക് നഷ്ടപ്പെട്ടില്ലേ നമ്മുടെ ദേശീയതാ ബോധം? ഇവിടെ പ്രാകൃതവാദങ്ങൾ ശക്തമാകുന്നു. ഉദാഹരണങ്ങൾ ഞാൻ പറയേണ്ട കാര്യമില്ല. തീവ്രവാദം പ്രബലപ്പെടുന്നു, അപരവിരോധം ശക്തിപ്പെടുന്നു. സാമൂഹ്യ മാറ്റങ്ങളോട് പൊരുത്തപ്പെട്ടു പോകുവാൻ കഴിയാതെ കാലഘട്ടത്തിനൊത്ത സമൂഹ പരിവർത്തനത്തെ വ്യതിയാനത്തെ വളരെയേറെ ഭയക്കുന്നു. അപ്പോൾ ഈ ഗ്രന്ഥത്തിലൂടെ അവർ അടിവരയിട്ട് പറയുന്നത്, വെല്ലുവിളി നേരിടുന്ന സത്യത്തെ ഏത് വിധേനയും തിരിച്ചു പിടിച്ചേ മതിയാകുകയുള്ളൂ. ഒരു ദൈവജനതയുടെ പരമപ്രധാനമായ ഉത്തരവാദിത്തങ്ങളിൽ ഒന്നാണ് വെല്ലുവിളി നേരിടുന്ന സത്യത്തിൻ്റെ തമസ്കരണത്തെ തിരിച്ചറിഞ്ഞ് സത്യത്തെ നമ്മൾ തിരിച്ചു പിടിക്കണം. 2020 ജനുവരി 1 ഒരു പുതിയ വർഷം നമ്മൾ തുടങ്ങി. പക്ഷേ അതിൻ്റെ തലേ ദിവസം മലയാള മനോരമയുടെ December 31 അകത്തെ പേജിൽ 2000 മുതൽ 2020 നമ്മുടെ ഈ സമൂഹത്തിൽ ഉണ്ടായ പ്രധാനപ്പെട്ട 20 വ്യതിയാനങ്ങളെക്കുറിച്ചുള്ള 20 പേരുടെ അഭിപ്രായമുണ്ടായിരുന്നു. അതിൽ ഒരാളുടെ അഭിപ്രായം ഞാൻ പേപ്പർ കട്ടിംഗ് എൻ്റെ കയ്യിൽ സൂക്ഷിക്കുന്നു. ഇത് എഴുതിയത് എതിരൻ കതിരവൻ എന്ന് പറയുന്ന എഴുത്തുകാരനും അമേരിക്കയിലെ ഷിക്കാഗോ സർവകലാശാലയിലെ മുൻ ജനിതക ശാസ്ത്ര ഗവേഷകനും കൂടിയായ എതിരൻ കതിരവൻ എന്നൊരാളാണ്. അദ്ദേഹം ഇതിന് തലക്കെട്ട് കൊടുത്തു, ഇരുതല മൂർച്ചയുള്ള ഇൻ്റർനെറ്റ് കാലം. ദൈവത്തിൻ്റെ വചനം ഇരുവായ്ത്തലയുള്ള വാളാണെന്ന് നമ്മൾ കേട്ടല്ലോ. ഒരു അത് വായിച്ചിട്ടാണോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം ഇൻ്റർനെറ്റിന് ഇതിന് അദ്ദേഹം കൊടുത്ത തലക്കെട്ട് ഇരുതല മൂർച്ചയുള്ള ഇൻ്റർനെറ്റ് കാലം എന്ന്. ഇത് ആദ്യം ഈ കുറിപ്പിൻ്റെ ആദ്യ ഭാഗത്ത് ഇതുകൊണ്ടുണ്ടായ ഗുണഗണങ്ങൾ പറഞ്ഞിട്ട് അദ്ദേഹം വീണ്ടും പറയുന്നു, വാർത്തകളുടെയും വിവരങ്ങളുടെയും പെരുവെള്ളപ്പാച്ചിലിൽ നെല്ലേത് പതിരേത് എന്ന് തിരിച്ചറിയാൻ വയ്യാത്ത അവസ്ഥയായി. അദ്ദേഹം 3 സംഭവങ്ങൾ പറയുന്നുണ്ട്. അസത്യം സത്യമായി വാഴ്ത്തപ്പെട്ട അനുഭവമാണ്. റഷ്യയുടെ സഹായത്താൽ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ വിജയം വരിച്ചതിനെക്കുറിച്ച്, നൈജീരിയയിൽ വ്യാജ വാർത്തകൾ കലാപങ്ങൾക്കും മരണങ്ങൾക്കും കാരണമായത്, ലക്ഷക്കണക്കിന് രോഹിംഗ്യൻ മുസ്ലിങ്ങൾ അഭയാർത്ഥികളായി നാടുവിടേണ്ടി വന്നതും ഒരുപാട് പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നതും സോഷ്യൽ മീഡിയയിലൂടെ കുതന്ത്രങ്ങളാണെന്ന് അത് ലോകം മനസ്സിലാക്കി കഴിഞ്ഞു. അങ്ങനെ ഒരുപാട് അപകടങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമൂഹ മാധ്യമങ്ങളുടെ
അമിതമായ തേർഭാഷ നമ്മൾ തിരിച്ചറിയണം. പ്രിയമുള്ളവരെ, എൻ എസ് മാധവൻ എന്ന് പറയുന്ന മലയാളത്തിലെ പ്രസിദ്ധനായ എഴുത്തുകാരനെ ഞാൻ ഈ വേദിയിൽ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയൊരു കഥ ഞാൻ കണ്ടത് പാല് ഉരുകുന്ന കാലം എന്ന പേരിൽ രണ്ടാഴ്ച മുമ്പിൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ഇറങ്ങിയതായിരുന്നു. ആൾക്കൂട്ടം രാജ്യത്തിൻ്റെ നിയമം കയ്യിലെടുക്കുകയും അവർക്ക് തോന്നിയത് പോലെ തെരുവുകളിൽ അവരുടെ ഇംഗിതം നടപ്പാക്കുകയും ചെയ്യുന്ന അത്യന്തം ഭീതിജനകമായ വർത്തമാന ഇന്ത്യയെ ഈ കഥയിലൂടെ ശ്രീ എൻ എസ് മാധവൻ വരച്ച് കാണിക്കുകയാണ്. കേൾക്കുന്നതെല്ലാം വിശ്വസിക്കുവാനും ആലോചനയില്ലാതെ പ്രവർത്തിക്കുവാനും പ്രേരിതമാകുന്ന സാഹചര്യത്തെയാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ചില അജണ്ടകൾ, ഞാനത് ഇൻവേർട്ടഡ് കൊമാസ് ഇടുകയാണ്, ചില അജണ്ടകൾ നടപ്പിലാക്കുവാൻ നുണകൾ, കെട്ടുകഥകൾ, വ്യാജ പ്രസ്താവനകൾ, ആരോപണങ്ങൾ, വിഭാഗീയ വിഷവിത്തുകൾ തുടങ്ങിയ മാരകമായ രോഗാണുക്കൾ കൊണ്ട് ഈ അന്തരീക്ഷത്തെ വിഷലിപ്തമാക്കി തീർക്കുമ്പോഴാണ് എൻ എസ് മാധവൻ്റെ പാലുരുകും കാലം എന്നുള്ള കഥ പ്രസക്തമാകുന്നത്. സത്യാനന്തര കാലത്തെ ഈ പൈശാചിക ദുഷ്ടതയെ തിരിച്ചറിഞ്ഞ് അതിനെതിരെ പ്രതികരിക്കുവാൻ, പ്രവർത്തിക്കുവാൻ, സത്യത്തിൻ്റെ പക്ഷത്ത് നിൽക്കുവാൻ നമുക്കൊരു കടമയുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും, ബാക്കി പറഞ്ഞാട്ട്, സത്യവും ജീവനുമാകുന്നു. അവൾ യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരുടെ അടിസ്ഥാന സ്വഭാവമായിരിക്കണം സത്യത്തിൻ്റെ പക്ഷത്ത് നിൽക്കുക എന്നുള്ളത്. ഏത് നിസാര തർക്കവും ആർക്കും ആരെയും എപ്പോഴും എന്തിൻ്റെ പേരിൽ കൊലയ്ക്ക് കൊടുക്കുവാൻ കാരണമാകുന്നു എന്ന യാഥാർത്ഥ്യം അദ്ദേഹം ഈ കഥയിലൂടെ ചിത്രീകരിക്കുകയാണ്. ഒരു ട്രെയിനിലുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു സംഭവമായിട്ടാണ് അദ്ദേഹം കഥ ആവിഷ്കരിച്ചിരിക്കുന്നത്. രോഗിയായി വീണ്ടും ചികിത്സ തേടി ഡൽഹിക്ക് പോകുന്ന ഒരു ചെറുപ്പക്കാരൻ താൻ കയറിയ കമ്പാർട്ട്മെൻറ്റിൽ ഒരു യുവതിയെ പരിചയപ്പെടുന്നു. ഈ താഴത്തെ ലോവർ ബെർത്ത് അദ്ദേഹം കാലേ കൂട്ടി റിസർവ് ചെയ്ത് അതിൽ കയറിയിരിക്കുമ്പോൾ ഒരു യുവതി അതൊന്ന് വിട്ടുതരാമോ എന്ന് ചോദിക്കുന്നു. ഈ ചെറുപ്പക്കാരൻ തൻ്റെ ആരോഗ്യ പ്രശ്നം പറയുന്നു. ചെറുപ്പക്കാരിക്ക് യുവതിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അവർ പറയുന്നു, എനിക്ക് നിങ്ങളെ കൊല്ലാനുള്ള ദേഷ്യമാണ് തോന്നുന്നത്, ഞാൻ നിങ്ങളെ കൊല്ലുക തന്നെ ചെയ്യും. അവരത് ചെയ്യുകയും ചെയ്തു. പാല് പിരിഞ്ഞാൽ പിന്നുള്ള പ്രത്യേകത നമുക്കറിയാം, അത് കൂടിച്ചേരില്ല. അങ്ങനത്തെ അപകടകരമായ അണുക്കൾ, വിഭജന, വിഘടന, പലതിൻ്റെ പേരിൽ വാദങ്ങൾ ഈ അന്തരീക്ഷത്തിൽ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാലത്തെ കൃത്യമായി അദ്ദേഹം അടയാളപ്പെടുത്തുന്നു. സമകാലിക ഇന്ത്യയിൽ നിരന്തരമായി ആവർത്തിക്കപ്പെടുന്ന ആൾക്കൂട്ട കൊലപാതകത്തിൻ്റെ രാഷ്ട്രീയ അജണ്ടകളുടെ സ്വാർത്ഥ താല്പര്യങ്ങളുടെ പൊരുളഴിക്കുന്ന കഥയാണ് ആഴത്തിൽ എൻ എസ് മാധവൻ കൈകാര്യം ചെയ്യുന്നത്. ഇവിടെ എനിക്ക് കർത്താവിൻ്റെ ഒരു വാക്യമാണ് പ്രിയമുള്ളവരെ ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത്. സത്യത്തെ കർത്താവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥനയിൽ കർത്താവ് പ്രാർത്ഥിക്കുന്നു, സത്യത്താൽ അവരെ ബാക്കി വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. ഞാനത് രണ്ടും കൂടെ ചേർത്ത് വായിക്കട്ടെ, സത്യവചനത്താൽ ഇവരെ വിശുദ്ധീകരിക്കണമേ. യോഹന്നാൻ ശ്ലീഹായുടെ മൂന്നാം ലേഖനം നാലാം വാക്യത്തിൽ പറയുന്നുണ്ട്, എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല. അപ്പം നാം ഏത് പക്ഷത്താണ് നിൽക്കേണ്ടത്? ഒരുപക്ഷെ നഷ്ടമുണ്ടാകാം, വേദനയുണ്ടാകാം, പലതും സഹിക്കേണ്ടി വന്നേക്കാം. യേശു ക്രിസ്തുവിൻ്റെ പേരിൽ നാം അത് സഹിച്ചേ മതിയാകുകയുള്ളൂ. ജ്ഞാനികളുടെ ജ്ഞാനിയായ ശലോമോൻ തൻ്റെ സദൃശ്യവാക്യത്തിൽ 23:23 പറയുന്നു, നീ സത്യം വിൽക്കുകയല്ല വാങ്ങുകയത്രേ വേണ്ടത്, ജ്ഞാനവും വിവേകവും അങ്ങനെ തന്നെ എന്ന്. അതുകൊണ്ട് ഈ സമൂഹ മാധ്യമങ്ങൾ നമ്മുടെ കയ്യിലിരിക്കുന്നത്, നാം നിരന്തരമായി ഉപയോഗിക്കുന്നത്, നാം പലർക്കും പകർന്നു കൊടുക്കുന്നത്,
എത്ര അപകടകരമാണ്, ക്രൈസ്തവ ധർമ്മത്തിന് എത്ര നിരക്കാത്തതാണെന്നുള്ളത് ശാന്തമായി ചിന്തിക്കണമേ എന്ന് ഞാൻ വിനയപൂർവ്വം ഓർമ്മിപ്പിക്കട്ടെ. ശാസ്ത്രത്തിൻ്റെ കണ്ടുപിടുത്തവും വികസനവും മൂലം, പ്രത്യേകിച്ച് വിവര സാങ്കേതിക വിദ്യയുടെ വ്യാപനം മൂലം, അതിൻ്റെ കുതിപ്പുകൾ സത്യത്തെ മനുഷ്യ ജീവിതത്തിൽ നിന്നും കൂടുതൽ കൂടുതലായി നിഷ്കാസനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രത്തിൻ്റെയും ആധുനികതയുടെയും കടന്നു വരവോടെ സത്യം മനുഷ്യ ജീവിതത്തിൽ നിന്ന് പടികടന്നു പോയി തുടങ്ങിയെങ്കിൽ, വിവര സാങ്കേതിക വിദ്യയുടെ, ഇൻഫർമേഷൻ ടെക്നോളജിയുടെ, ഇൻ്റർനെറ്റ് പോലെയുള്ളതിൻ്റെ കടന്നു വരവോടെ ആ പോക്കിന് തീവ്രതയും ഗാഢവും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. സത്യത്തിൻ്റെ സാർവത്രിക കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ആധ്യാത്മികത നമുക്ക് നമ്മെ ബോധ്യപ്പെടുത്തേണ്ടത്, നമ്മെ ശക്തീകരിക്കേണ്ടത് ഈ തിന്മകളെ തിരിച്ചറിയുവാൻ വേണ്ടിയാണ്. സോഷ്യൽ മീഡിയ നമ്മൾ പലപ്പോഴും രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് വിനിയോഗിക്കുന്നത്. ഒന്ന്, അവനവൻ്റെ പൊണ്ണത്തരങ്ങളും പോഴത്തരങ്ങളും കേമത്തരങ്ങളും വിഡ്ഢിത്തങ്ങളും പൊതുജനത്തെ അറിയിക്കുവാൻ. ഞാൻ പറയുന്നത് ആക്ഷരികമായി എടുക്കേണ്ട, അലങ്കാരികമായി എടുത്താൽ മതി. മുള്ളാൻ പോകുന്നതും മൊബൈലിൽ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടില്ലെങ്കിൽ മലയാളിക്ക് ഉറക്കം വരാത്ത കാലമായി. അതുകൊണ്ടാണ് സുഗതകുമാർ ടീച്ചർ പറഞ്ഞു, പെറ്റമ്മ ചാകാൻ കിടക്കുമ്പോഴും ചാകാൻ കിടക്കുന്ന പെറ്റമ്മയുടെ കൂടെ നിന്നൊരു സെൽഫി എടുത്ത് സോഷ്യൽ മീഡിയയിലിട്ടാൽ മലയാളിയുടെ കടമയും കടപ്പാടും പൂർത്തിയായി എന്ന് കരുതുന്ന കാലമായി എന്ന്. രണ്ടാമത്, മറ്റു വ്യക്തികളുടെ പരഹത്യ, മറ്റുള്ളവരെ അപമാനിക്കുവാൻ അധിക്ഷേപിക്കുവാൻ വേണ്ടി നാം ഇത് ഉപയോഗിക്കുന്നു. കേരളത്തിലെ ഹൈക്കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ജസ്റ്റിസ് കെമാൽ പാഷ, അദ്ദേഹത്തിൻ്റെ രണ്ട് വാചകങ്ങൾ, അത് വാചകമേളയിൽ ഉണ്ടായിരുന്നു. ആൾക്കൂട്ട കൊല പോലെ തന്നെ ഭീകരമാണ് സൈബർ അധിക്ഷേപവും. ആൾക്കൂട്ട കൊലയാളികൾ പരസ്യമായി ചെയ്യുന്നത് സൈബർ അധിക്ഷേപക്കാർ കാണാമറയത്തിരുന്ന് ചെയ്യുന്നു. സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപങ്ങൾ ചൊരിയുന്നവർ സമൂഹത്തിലെ പുഴുക്കുത്തുകളാണ്. പുഴുക്കുത്തുകളായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങളുടെ എണ്ണം, സഹോദരിമാരുടെയും എണ്ണം പെരുകുന്നൊരു കാലഘട്ടത്തിൽ ഉണ്ടാകണം ചില തിരിച്ചറിവ്. ബ്രസീൽ എന്ന് പറയുന്ന രാജ്യത്തെ എപ്പിസ്കോപ്പൽ സഭകളുടെ സംയുക്ത സമിതി അവരൊരു തീരുമാനമെടുത്തു. ആ സമിതിയിലെ അംഗങ്ങളായിരിക്കുന്ന എല്ലാ സഭകളെയും അവരറിയിച്ചു, മറ്റുള്ളവരെ അപമാനിക്കുന്ന അതും പരിഹസിക്കുന്നതുമായതൊന്നും സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ അരുത് എന്ന് അവർ സംയുക്തമായി തീരുമാനമെടുത്ത് അതിലെ അംഗങ്ങളായ സഭാ അംഗങ്ങളെ സഭകളിൽ കൂടി അവർ അറിയിച്ചു. ഈ മണപ്പുറത്ത് 100 വർഷങ്ങൾക്ക് മുമ്പ് അഹിതമായ അവിഹിതമായത് കുഴിച്ചു മൂടി ഇട്ടതിൻ്റെ 100-ാം വാർഷികമാണ്. ദൈവസന്നിധിയിൽ അഹിതമായതും അവിഹിതമായതും നമുക്കൊന്ന് കുഴിച്ചു മൂടാൻ കഴിയുമോ? ഇൻ്റർനെറ്റിൻ്റെ കണ്ടുപിടുത്തത്തിലും വികസനത്തിനും നേതൃത്വം കൊടുത്ത ഒരാളായിരുന്നു ജാറോൺ ലെയ്നർ എന്ന് പറയുന്ന ഒരാൾ. പക്ഷേ ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ കണ്ട് മനം നൊന്ത് അദ്ദേഹം ഒരു പുസ്തകം എഴുതി. പുസ്തകത്തിൻ്റെ പേര് 10 Arguments ഫോർ ഡിലിറ്റിംഗ് യുവർ സോഷ്യൽ മീഡിയ അക്കൗണ്ട് റൈറ്റ് നൌ. 10 അവകാശവാദങ്ങൾ നിങ്ങളുടെ സോഷ്യൽ സമൂഹ മാധ്യമ അക്കൗണ്ട് ഇപ്പം തന്നെ ഡിലീറ്റ് ചെയ്യുവാൻ 10 കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ഞാനതിനെ സംക്ഷിപ്തമായി ഒന്ന് പറഞ്ഞാൽ, ഇത് അനാവശ്യമാണ്, അപ്രസക്തമാണ്, അപകടകരമാണ്. ആറ്റം ബോംബ് കണ്ടുപിടിച്ചവർ ഹിറോഷിമയിലും നാഗസാക്കിയിലും ആറ്റം ബോംബിൻ്റെ വർഷത്തിൻ്റെ കെടുതികൾ കണ്ട് മനം നൊന്ത് നിലവിളിച്ചു എന്ന് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. ഇതേ അനുഭവം തന്നെയായിരുന്നു ജാറോൺ ലെയ്നർക്കും ഉണ്ടായത്. നമുക്ക് നമ്മുടെ മേലുള്ള നിയന്ത്രണം ഈ മാധ്യമവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുത്തുന്നു. നമ്മെ ഒരു ഉൽപ്പന്നമാക്കി അത് വിൽക്കപ്പെടുന്നു. സ്വഭാവത്തിലുണ്ടാകുന്ന ഒരുപാട് വ്യതിചലനം, ഒരുപാട് അബദ്ധസഞ്ചാരങ്ങൾക്ക്
മുഖാന്തരമാകുന്ന ഉദാഹരണങ്ങളൊക്കെ പറയാനുണ്ട്. 4, 1.5 വയസ്സ് ഉള്ള 2 ആൺമക്കളുടെ, മലാഖമാരുപോലുള്ള ആൺമക്കളുടെ ഒരു അമ്മ ഭർത്താവിനെയും ഈ 2 മക്കളെയും വിട്ടിട്ട് വേറൊരാളുടെ കൂടെ പോകാൻ മുഖാന്തരമായത് സോഷ്യൽ മീഡിയ ആയിരുന്നു. ഈ ചെറുപ്പക്കാരൻ ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് എൻ്റെ കാലെ പിടിച്ച് ഇവൻ വല്യവായിലെ നിലവിളിക്കുക. യവനി പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. അവൻ്റെ നിലവിളിയും ഏങ്ങലടിയും അതിൻ്റെ ഇടയിൽ ഉള്ള പറച്ചിലുമാണ്. അപ്പോഴാണ് ഇതാ സംഭവിച്ചത് എന്ന് പറയുന്നു. 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഏക മകൻ, ആണും പെണ്ണുമായിട്ട് ഒന്നേ ഉള്ളൂ, ആ ഒരു മകനെയും കൊണ്ട് മാതാവും പിതാവും ഒരിക്കൽ എൻ്റെ അടുത്ത് വന്നു. ഇവന് അപ്പൻ കൊണ്ടുകൊടുത്ത ഒരു നല്ല മൊബൈൽ, ലേറ്റസ്റ്റ്, എല്ലാ വിഷയത്തിനും ഏറ്റവും ക്ലാസ്സിലെ ഏറ്റവും മുൻപന്തിയിൽ നിന്ന കുട്ടി. ഇത് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഒരു വിഷയത്തിനും ജയിച്ചില്ല എന്ന് മാത്രമല്ല, ഇതവൻ്റെ അടുത്ത് നിന്ന് അല്പമൊന്നെടുത്ത് മാറ്റിവെച്ചാൽ, മദ്യപിക്കുന്നവർക്ക് മദ്യം ചെന്നില്ലെങ്കിൽ കൈയും കാലും വിറയ്ക്കുന്നത് പോലെ ഈ കുട്ടിയുടെ കൈയും കാലും വിറയ്ക്കുക. അവൻ്റെ കയ്യെ പിടിച്ചപ്പോഴും എനിക്ക് ആ വിറയിൽ എനിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഇതിന് ചികിത്സ കൊടുത്തേ മതിയാകുകയുള്ളൂ എന്ന്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടായ ഡൽഹി ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പുതിയൊരു ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിക്കഴിഞ്ഞു, സൈബർ അഡിക്ഷൻ. ഇതുപോലുള്ളതിന് അടിമപ്പെട്ട് ചികിത്സ തേടി വരുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ്. താമസവിന നമ്മുടെ നാട്ടിലെ എല്ലാ പ്രധാന ആശുപത്രികളിലും ഇതിനുള്ള സാധ്യത ഏറി വരുന്നു. കുട്ടികളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കുട്ടികളെക്കാൾ കൂടുതൽ മുതിർന്നവർ വരെ ഇതിന് അടിമകളായി കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഇടയിൽ പെരുകി വരുന്ന ഒളിച്ചോട്ടങ്ങൾ, കുടുംബ ശിഥിലീകരണങ്ങൾ, അവിഹിത അവിശുദ്ധ ബന്ധങ്ങൾ, അതുപോലെ തന്നെ ഫാൻസ് എന്ന് പറയുന്ന ഒരു ഇടപാട്. പണ്ട് സിനിമാ നടന്മാർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ അത് രാഷ്ട്രീയക്കാർക്കായി. ഞാൻ പറയുന്നത് തെറ്റെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ആധ്യാത്മ രംഗത്തെ കളങ്കപ്പെടുത്തുന്ന ഫാൻസുകൾ, ഇപ്പം ഈ കിളുന്ന പോലെയുള്ളവരെ ഒന്നും ഇപ്പം ഉപദേശിക്കാൻ പറ്റില്ല, ഗുണദോഷിക്കാൻ പറ്റത്തില്ല. പിന്നെ ഫാൻസ് ഏറ്റെടുത്ത് കെമാൽ പാഷ പറഞ്ഞതുപോലെ കൊല്ലാതെ കൊല്ലുന്ന കാലഘട്ടമായി. പ്രിയമുള്ളവരെ, ഫേസ്ബുക്കിൻ്റെ സ്ഥിരമായ ഉപയോഗത്തിലിരിക്കുന്ന 2000 പേരെ തിരഞ്ഞെടുത്ത് കുറേ നാളുകളിലേക്ക് അതിൻ്റെ ഉപയോഗത്തിൽ നിന്നവരെ മാറ്റി നിർത്തി ഒരു പഠനം നടന്നു. മാനസിക സംഘർഷങ്ങൾ അവർക്കുണ്ടായില്ലെന്ന് മാത്രമല്ല, ഇതുപയോഗിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ ആന്തരികമായി സമാധാനവും ശാന്തിയും സ്വസ്ഥതയും അവർക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞു എന്ന് ഒരു പഠന റിപ്പോർട്ട്. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ അരയോപഗ മധ്യേ നിന്നുകൊണ്ട് നടത്തുന്ന പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ടല്ലോ, അവനിലല്ലോ നാം ജീവിക്കുകയും ബാക്കി ചരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ അവനെന്നുള്ളത് ഇൻവേർട്ടഡ് കോമാസ് ഇടണം. ആധുനിക സമൂഹ മാധ്യമങ്ങളിലെ ഇരിപ്പും കിടപ്പും നടപ്പും, എനിക്ക് വളരെ അടുത്ത ബന്ധമുള്ള ഒരു അധ്യാപികയുണ്ട്, എന്നേക്കാൾ വളരെ പ്രായക്കുറവാണ്. ഞാൻ ആ കുഞ്ഞിനെ ഓൺലൈൻ ആൻറ്റി എന്നാണ് വിളിക്കുന്നത്. ഈ 24 മണിക്കൂറും ഇതിൻ്റെ അകത്താണ്. പിള്ളേരെ എന്തിനാ കുറ്റം പറയുന്നത്? അബദ്ധസഞ്ചാരത്തിന് മുഖാന്തരമാകുന്ന, ആത്മീയത നടത്തുന്ന, കെടുത്തുന്ന, സാമൂഹ്യ പ്രതിബദ്ധത ഇല്ലാതാക്കി തീർക്കുന്ന എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അപകടകരമായ പലതും സൃഷ്ടിക്കുവാൻ മുഖാന്തരമാകുന്ന ഈ തിന്മയെ തിരിച്ചറിയുവാനും അതിനെതിരായി പ്രതികരിക്കുവാനും ദൈവാത്മാവ് ശക്തീകരിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രാർത്ഥിക്കാം. സ്നേഹവനായ ദൈവമേ, സ്വർഗീയ പരമപിതാവേ, അനുഗ്രഹ ജീവിതത്തിലൂടെ നിന്നെ മഹത്വപ്പെടുത്തുവാൻ
ദൈവത പ്രകാരം ജീവിച്ച് ദൈവരാജ്യ ദർശനം മറ്റുള്ളവർക്ക് പകരുവാൻ അവിടുന്ന് ഞങ്ങളെ വിളിച്ച് വേർതിരിച്ച് നിയോഗിക്കുന്ന ദൈവമാകിയ സ്തോത്രം. സർവസൃഷ്ടിയെയും പരിരക്ഷിക്കുന്നതായ ദൈവം, പരിപാലകനായ എല്ലാ ഇപ്പോഴും കൂടെയുണ്ട്. ദൈവസാന്നിധ്യം കൂടുതലായി അനുഭവിച്ച് ദൈവത്തോടൊത്ത് സൃഷ്ടിയുടെ രൂപാന്തരത്തിൽ മനുഷ്യനന്മയ്ക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ഏവരെയും സഹായിക്കണമേ. നന്മയുടെ ഭാവം ഉൾക്കൊണ്ടുകൊണ്ട് സത്യത്തിൻ്റെ പാതയിൽ മുന്നോട്ട് പോകുവാൻ, സത്യത്തിൻ്റെ വാഹകരായി ജീവിപ്പാൻ, സത്യ അന്വേഷകരായി നിലനിൽക്കുവാൻ ഏവരെയും തുണയ്ക്കണമേ. തിന്മ ശക്തികൾ വർദ്ധിക്കുന്ന സാഹചര്യങ്ങളിൽ നന്മയാൽ തിന്മയെ ജയിക്കുവാൻ കർത്താവിൽ ആശ്രയിച്ച് ഈ ലോകം ദൈവത്തിൻ്റെ സൃഷ്ടിയാകുന്നു എന്ന് മനസ്സിലാക്കി ദൈവത്തോടൊത്ത് അനുഗ്രഹകരമായി ജീവിപ്പാൻ പ്രവർത്തിപ്പാൻ ഏവരെയും സഹായിക്കണമേ. ഇന്ന് ഞങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ വ്യക്തികളും കുടുംബങ്ങളും സമൂഹങ്ങളും ഒരു പുതിയ ജീവിത അനുഭവത്തിൽ ആയിരിക്കേണ്ടതിൻ്റെ ആവശ്യകത ഞങ്ങളെ കേൾപ്പിച്ചുവല്ലോ. വിവിധ രീതിയിലുള്ളതായ തിന്മ ശക്തികൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ മനുഷ്യ മനസ്സിനെ വ്യത്യസ്തതയിൽ ദൈവത്തിൽ നകറ്റുന്നതായ പ്രവണതകളുടെ മധ്യത്തിൽ ദൈവാത്മാവിൻ്റെ ദിവ്യവ്യാപാരം അനുഭവിച്ച് പരസ്പരം ബന്ധപ്പെടുവാനും കരുതുവാനും അവിടുന്ന് സഹായിക്കണമേ. സദ്വർത്തമാനം സുവിശേഷമാകുന്നു, ദുർവർത്തമാനം സാത്താൻ്റെ പദ്ധതിയാകുന്നു. ദൈവഹിത പ്രകാരം ജീവിച്ച് മറ്റുള്ളവരെ ആദരിക്കുവാനും അംഗീകരിക്കുവാനും നന്മഭാവം ജീവിതത്തിലൂടെ വെളിപ്പെടുത്തുവാനും ഏവരെയും സഹായിക്കണമേ. നിന്റെ കൃപയിൽ ഞങ്ങളെയെല്ലാം കാക്കണമേ, അനുഗ്രഹത്താൽ നിറയ്ക്കണമേ. യേശുവിൻ്റെ നാമത്തെ ഞങ്ങൾ യാചിക്കുന്നത് കൃപയോടെ കിളക്കണമേ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, ഏകപുത്രൻ്റെ കൃപ, പരിശുദ്ധ രൂഹായുടെ സംസർഗവും സഹവാസവും നമ്മെല്ലാവരുടെ മേലും എല്ലാ ജീവിതാനുഭവങ്ങളോടുകൂടിയും ഇന്നും എന്നും ഉണ്ടായിരിക്കുമാറാകട്ടെ.